ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷകൾ പങ്കുവച്ച് മലയാളികൾ വിഷു ആഘോഷിച്ചു. പതിവ് മാറി മേടം രണ്ടിനായിരുന്നു ഇത്തവണത്തെ വിഷു. വരുന്ന വർഷത്തിന്റെ നന്മകൾ പ്രതീക്ഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷുക്കണിയൊരുക്കി. പോയ വർഷങ്ങളിൽ കോവിഡിന് മുന്നിൽ ആഘോഷപ്പൊലിമ നഷ്ടപ്പെട്ട വിഷുവിനെ ഇത്തവണ ആഘോഷത്തോടെയാണ് മലയാളികൾ വരവേറ്റത്. വിഷുക്കണിയും സദ്യയും പടക്കവും പുതുവസ്ത്രങ്ങളുമായി മലയാളി വിഷുവിനെ വരവേറ്റു. വിഷുവിനെ വരവേൽക്കാൻ പ്രകൃതിയും നേരത്തെ ഒരുങ്ങിയിരുന്നു. തൊടിയിലും പാതയോരത്തും പൊൻപൂക്കൾ വിരിയിച്ച് കൊന്ന മരങ്ങൾ. വിഷുക്കണി ഒരുക്കുന്നതിലെ പ്രധാന ഇനങ്ങളിലൊന്നാണ് കൊന്ന പൂക്കൾ. രാവും പകലും തുല്യമായി വരുന്ന മേടമൊന്ന് പഴയകാലത്ത് പുതുവർഷ പിറവി കൂടിയായിരുന്നു. കാർഷിക സംസ്കൃതിയുടെ മുദ്രകളാണ് വിഷുവിൽ കാണുന്നത്. കണി കാണുന്നത് ഐശ്വര്യദായക വസ്തുക്കളാണ്. കണി കാണാനായി ഓട്ടുരുളിയിൽ കണിവെള്ളരിയും സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂക്കളും നവധാന്യങ്ങളും ഒരുക്കി. വിഷ്ണു അഥവാ കൃഷ്ണനാണ് പ്രധാന ദേവൻ. ഉരുളിയിൽ ചക്ക, മാമ്പഴം, വാൽക്കണ്ണാടി തുടങ്ങി പലതരം സാധനങ്ങളും ഒരുക്കിയിരുന്നു. എല്ലാ കാർഷിക വിഭവങ്ങളും ഒരുക്കി നിലവിളക്കിന്റെ പ്രഭയിൽ കണി കാണുമ്പോൾ വരാൻ പോകുന്ന ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഫലമെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിന്റെ പ്രതീകമായി മുതിർന്നയാളുകൾ വിഷു കൈനീട്ടവും വിതരണം ചെയ്തു.